െത്താംസാം ദാ ഇവിടെ വി എം സുധീർന്റെയും മുല്ലപ്പള്ളിയുടെയും ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ് അവർ ഇറങ്ങി പോകുന്ന അവസ്ഥ നമ്മൾ കണ്ടതാണ് എന്തായിരുന്നു പ്രശ്നം പാർട്ടി അവരുടെ ഉണ്ടായിരുന്നില്ല ദാ കെ സുധാകരൻ വിചാരിക്കുന്നു വി ഡി സതീശൻ വിചാരിക്കുന്നു ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പാർട്ടി പൂർണ്ണമായി കൈപ്പിടിയിൽ വേണം അങ്ങനെ പാർട്ടി കാഴ്ചയല്ലേ ഈ ദിവസങ്ങളിൽ കണ്ടത് ശ്രീ നിസാം ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ ഒരു കാര്യം വ്യക്തമാക്കട്ടെ എന്താണ് ഈ പുനഃസംഘടനയ്ക്ക് ഈ പ്രേരകമായ വസ്തുത ഈ പുനഃസംഘടനയ്ക്ക് പ്രേരകമായ പ്രധാന വസ്തുത കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണം സംഘടനാപരമായ ദൗർബല്യമാണ് എന്നുള്ള തിരിച്ചറിവാണ് ആ ദൗർബല്യത്തെ മാറ്റുക എന്നുള്ളതായിരുന്നു ഈ പുനഃസംഘടനയ്ക്ക് അടിസ്ഥാനപരമായി നിന്ന പ്രചോദനമായ പ്രധാന വസ്തുത അത് വളരെ ശരിയായ വിലയിരുത്തലുമാണ് പക്ഷേ അത്തരം വിലയിരുത്തലിൽ ഈ പതിനാല് ജില്ലകളിലും കോൺഗ്രസിനെ ചലനാത്മകമാക്കാൻ കഴിയുന്ന കോൺഗ്രസിൻ്റെ സംഘടനയെ വളരെ ഉത്സാഹ ഊർജസ്വലമായി മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ആളുകളാണോ വന്നത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ട കാര്യം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം വിരുദ്ധമായ താല്പര്യങ്ങളാണ് ഈ പുനഃസംഘടനയിൽ കോൺഗ്രസ്സിനുള്ളിൽ പ്രവർത്തിച്ചത് എന്നുള്ളതാണ് കോൺഗ്രസിലെ മുൻകാല പ്രതാപന്മാരായ നേതാക്കന്മാരായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ രമേശ് ചെന്നിത്തലയും തങ്ങളുടെ സ്വാധീനം തുടർന്നും കോൺഗ്രസിൽ നിലനിൽക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയുള്ള സമീപനമാണ് സ്വീകരിച്ചത് അതേസമയം പുതിയ നേതൃത്വ നിരയിലേക്ക് വന്ന പ്രതിപക്ഷ നേതാവും കെ പ്രസിഡന്റും തങ്ങളുടെ മുൻഗാമികളായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനെയും വി എം സുധീരൻ്റെയും അനുഭവത്തിൽ നിന്ന് പഠിച്ച പാഠം സംഘടനാ സംവിധാനം തങ്ങളുടെ കയ്യിലില്ലെങ്കിൽ തങ്ങൾ വലിയ പരാജയമായി മാറുമെന്നും അതുകൊണ്ട് എന്ത് വിലയിരുത്തും സംഘടനാ സംവിധാനം തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കണം എന്നുമാണ് അതിനവർക്ക് ഹൈക്കമാൻഡിൽ നിന്ന് പിന്തുണയുണ്ടായി ഹൈക്കമാൻഡിൽ നിന്ന് മാത്രമല്ല പിന്തുണ ഉണ്ടായി ഹൈക്കമാൻഡിൽ ഏറ്റവും സ്വാധീനമുള്ള എന്ന് വിശ്വസിക്കുന്ന ഐ ഐ സി സിയുടെ സംഘടന ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ ശ്രീ കെ സി വേണുഗോപാലിനെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഗ്രാൻഡ് ഡിസൈൻ്റെ ഭാഗമായി ഈ അദ്ദേഹത്തിൻ്റെ പിന്തുണയുണ്ടായി അങ്ങനെയൊക്കെ പിന്തുണയുണ്ടായപ്പോൾ ഇവിടെ സംഭവിച്ചത് ഈ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡൻറ്റും സംഘടന അവരുടെ വരുതിയിൽ വരണം സംഘടന അവരുടെ കൺട്രോളിൽ ഉണ്ടാവണം എന്ന് കരുതുന്നത് ഒരു തെറ്റുമുള്ള കാര്യമല്ല പക്ഷേ അവർ തിരഞ്ഞെടുക്കുന്ന പതിനാല് പേർ അല്ലെങ്കിൽ അവർ നിർദ്ദേശിക്കുന്ന പതിനാല് പേരാണോ ഈ സംഘടനയെ ഏറ്റവും ഊർജ്ജസ്വലായും മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഞാൻ ചില ജില്ലകൾ എടുത്ത് പറയാം ഇപ്പോൾ വയനാട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമാണ് വയനാട് വയനാട് ഭൂമിശാസ്ത്രപരമായി നമുക്കറിയാം വളരെ ശാരീരിക ക്ഷമതയുള്ള ഒരാൾക്ക് മാത്രമേ വയനാട്ടിലെ സംഘടനാ സംവിധാനം വളരെ ചടുലമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ ഇപ്പോൾ അത്തരം ഒരാളാണോ ൻ തന്നെ പറയുന്നില്ലേ ഇതൊ നമ്പൂച്ചയായാലും കാട്ടുപൂച്ചയായാലും എലിയെ പിടിക്കലാണ് പറയുന്നില്ലേ ഈ പറഞ്ഞ നേതാക്കളൊക്കെ ഒരുപക്ഷെ പൊതുസമക്ഷത്തിൽ അത്രത്തോളം തിളങ്ങി നിൽക്കുന്നവർ അല്ലെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങൾ തിളങ്ങി നിൽക്കുന്നവർ അല്ലെങ്കിലും അതത് ജില്ലകളിൽ ഇവർ സ്യൂട്ടബിൾ ആണ് ജില്ലകളിൽ ഇവർ താഴെത്തട്ടിൽ പ്രവർത്തിച്ചവരാണ് ഇവർക്ക് അടുത്ത ലോക്സഭാ പാർട്ടി അടിത്തട്ടിൽ കെട്ടിപ്പടുക്കാൻ എന്ന് പറയുന്നു സുധാകരൻ ക്യാമ്പ് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയെടുക്കും മലബാറിൽ മുഴുവൻ കോൺഗ്രസിന്റെ എക്കാലത്തെയും ഏറ്റവും വലിയ ശക്തി ദേശീയ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗമായിരുന്നു ദേശീയ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിന്റെ കാലം മുതൽ ആരംഭിച്ചതാണ് അത് പി പി ഉമ്മർ കോയ ഇ മൊയ്ത് മൌലവി തുടങ്ങി ആര്യാടൻ മുഹമ്മദിൽ എത്തി നിൽക്കുന്ന ഒരു വലിയ ധാരയാണ് ദേശീയ മുസ്ലിങ്ങളുടെത് ആ ദേശീയ മുസ്ലിങ്ങളുടേതും മതേതരമായി ചിന്തിക്കുന്ന മുസ്ലിങ്ങളുടെ ഒപ്പം ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട മതേതര വിഭാഗത്തിൽപ്പെട്ട ആളുകളോട് ചിന്തി ഒത്തുചേരുമ്പോഴായിരുന്നു മലബാറിൽ കോൺഗ്രസിന് പിന്തുണ ഉണ്ടാകുന്നത് ആ ഒരു പിന്തുണയാണ് മുസ്ലിം ലീഗുമായി ഒരു മുന്നണിയിൽ തന്നെ തുടരുമ്പോൾ തന്നെ കോൺഗ്രസ്സിന് വ്യത്യസ്തമായ ഒരു അഭിപ്രായം സ്വീകരിക്കാനും വ്യത്യസ്തമായ നിലപാടുകൾ കൊള്ളാനും ഒക്കെ കഴിയുന്നത് ആ പിന്തുണയാണ് മലബാർ മേഖലയിൽ കോൺഗ്രസിനെ ശക്തമായി നിലനിർത്തിയത് ആര്യാടിൻ മുഹമ്മദിൻ്റെ സ്വാധീനം പൂർണ്ണമായും മലപ്പുറം ജില്ലയിൽ നിന്ന് ഇല്ലാതാക്കുക അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനെ ഈ പിക്ചറിൽ നിന്നല്ല ഇല്ലാതാക്കുക എന്ന് വരുമ്പോഴേക്കും ദേശീയ മുസ്ലിം എന്ന ഒരു വിശാലമായ ഒരു ധാരയാണ് നിങ്ങൾ കോൺഗ്രസ്സിൽ നിന്നും അകറ്റുന്നത് എനിക്ക് മനസ്സിലാകുന്നത് എ പി അനിൽകുമാറിന് മലപ്പുറം ജില്ലയുടെ കൺട്രോൾ പൂർണ്ണമായും ലഭിക്കുന്നതിന് വേണ്ടി ആര്യാടൻ ഷൗക്കത്തിനെ പോലെയുള്ള ഒരാൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് വരേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു എന്നാണ് വി എസ് ജോയിയെ പോലെയുള്ള ഒരാൾക്ക് മലപ്പുറം രാഷ്ട്രീയത്തിൽ എന്ത് പ്രസക്തിയാണുള്ളത് അതുപോലെ തന്നെ കോട്ടയം ജില്ല എനിക്ക് വ്യക്തമായി അറിയാവുന്ന ഒരു ജില്ലയാണ് കോട്ടയം ജില്ലയിൽ നമുക്കറിയാം കോട്ടയം ജില്ലയിലെ രാഷ്ട്രീയ സാഹചര്യം കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം മുന്നണി വിട്ടപ്പോൾ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ കോൺഗ്രസിലേക്ക് അടുപ്പിച്ച് നിർത്താൻ കഴിയുന്ന ആളുകളാണ് കോട്ടയം ജില്ലയിലെ കോൺഗ്രസിനെ നയിക്കേണ്ടത് പക്ഷേ ഇപ്പോൾ കോട്ടയം ജില്ലയിലെ കോൺഗ്രസിനെ നയിക്കുന്ന ആളിനെ നിർദ്ദേശിച്ചത് വെള്ളാപ്പള്ളി നടേശനാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് വെള്ളാപ്പള്ളി നടേശൻ പി ടി തോമസിനോട് സംസാരിക്കുകയും പി ടി തോമസ് അദ്ദേഹത്തിൻ്റെ കാട്ടി ആ പേര് പാനലിൽ ഉൾപ്പെടുത്താൻ നിർബന്ധം പിടിക്കുകയും ചെയ്യുകയായിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഓരോ ജില്ലകൾ പരിശോധിച്ചാലും പാലോട് രവി ആണോ തിരുവനന്തപുരത്തെ കോൺഗ്രസിനെ നയിക്കാൻ ഏറ്റവും യോഗ്യനായാൽ ആൾ ഇതിനേക്കാളൊക്കെ യോഗ്യനായി എത്രയേറെ ആളുകൾ ഈ കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ളിൽ തന്നെയുണ്ട് കെ എസ് ശബരിനാഥിനെ തിരുവനന്തപുരത്തും ഷാനിമോൾ ഉസ്മാനെ ആലപ്പുഴയിലും വി ടി ബൽറാമിനെ പോലെയുള്ള ഒരാളെ മല പാലക്കാട് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ ഈ ലിസ്റ്റിനെ കുറിച്ച് എത്രമാത്രം നല്ല അഭിപ്രായം അല്ല അങ്ങനെ ഇവർ ഇവർ ഉള്ളൂ ഉള്ളൂ ഇവരുടെ നടക്കുമോ ഇവരിൽ പലരും ഇവരിൽ ഇവരുടെ പ്രവർത്തന ഇവരുടെ പ്രവർത്തന പശ്ചാത്തലം എന്താണെന്ന് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം ഏഹ് ഇവരുടെ ഇവരുടെ പ്രവർത്തന രീതികൾ ഇവർ എത്രമാത്രം ചലനാത്മമായി പ്രവർത്തിക്കുന്നവരുമാണെന്ന് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കറിയാം പക്ഷേ അങ്ങനെയുള്ള ആളുകൾ ഈ സംഘടനാ സംവിധാനത്തിലേക്ക് വരുന്നില്ല നമുക്ക് വ്യക്തമായും വളരെ ചല്ലാത്മകമായ ചടിലമായ പ്രവർത്തന ശൈലി ഉണ്ടെന്ന് കോൺഗ്രസ് നേതാക്കന്മാർക്ക് അറിയാവുന്ന ആളുകൾ ഈ എന്നെ സംഘടനാ നേതൃത്വത്തിലേക്ക് വരുന്നില്ല ആ സംഘടനാ നേതൃത്വത്തിലേക്ക് വരാതിരിക്കുന്ന വരാതിരിക്കുന്ന കാരണം നമ്മൾ പ്രതീക്ഷിച്ചത് അത്തരം ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വി ഡി സതീശനും കെ സുധാകരനും നയിക്കുന്ന കോൺഗ്രസിൽ പുതിയൊരു നേതൃനിര ഉയർന്നു വരുമെന്നുള്ളതാണ് കോൺഗ്രസിൽ പുതിയ നേതൃനിര ഉയർന്നു വരുന്നത് നല്ല തന്നെയാണ് പക്ഷേ അത് കോൺഗ്രസിനെ ഏറ്റവും നന്നായി നയിക്കാൻ കഴിയുന്ന ആളാണ് ഗ്രൂപ്പ് പഴയ ഗ്രൂപ്പ് മേധാവികളുടെ താൽപ്പര്യങ്ങളൊന്നും എല്ലാ കാലത്തും സംരക്ഷിക്കപ്പെടുകയില്ല ഇതിൽ തന്നെ അവർ പറയുന്നപ്പോൾ കോട്ടയം ജില്ലയിലെ കാര്യം എനിക്കറിയാം കോട്ടയം ജില്ലയിൽ വെള്ളാപ്പള്ളി നടേശൻ നിർദ്ദേശിച്ചാൽ പി ടി തോമസ് മുന്നോട്ട് കൊണ്ടുവന്ന ഒരാളെ അവസാന നിമിഷം മറ്റു ചില താൽപ്പര്യങ്ങളുടെ പേരിൽ ഉമ്മൻചാണ്ടി ഏറ്റെടുക്കുകയായിരുന്നു